Assalamu alaikum wa rahmatullahi wa barakatuh. Bismillah, alhamdulillah, wa salatu wa salamu ala rasulillah. Priyanaranya, hanjanglasil padichu kondirikkunna ende vidyarthi vidyarthinigale. Tajweed pustakathile ezhamathe paadam. ഇദ്ഗാം എന്ന പാഠമാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒരക്ഷരത്തെ തൊട്ടടുത്ത അക്ഷരത്തിലേക്ക് ചേർത്ത് ഉച്ചരിക്കാം. അതിന് വേറെ രൂപത്തിൽ പറഞ്ഞാൽ ഷദ്ദ് ചെയ്യുക എന്ന് പറയാം. രണ്ടക്ഷരങ്ങൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് ഷദ്ദ് വരിക. ഇദ്ഗാം രണ്ട് രൂപമുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. ഒന്ന് ഇദ്ഗാമുൽ മുത്തമാസിലീൻ എന്ന് പറഞ്ഞാൽ ഒരേ അക്ഷരങ്ങൾ തമ്മിൽ, ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങൾ തമ്മിൽ ഇദ്ഗാം ചെയ്യുക, ചേർത്തി ഉച്ചരിക്കുന്നതിനാണ് മുത്തമാസിലീൻ എന്ന് പറഞ്ഞത്. അതായത് ഫ ആണെങ്കിൽ അടുത്തവും ഫ, ആ രണ്ട് ഫകൾ തമ്മിൽ കൂട്ടുക. ബ ആണെങ്കിൽ അടുത്ത ബ, ആ രണ്ട് ബകൾ തമ്മിൽ, ഒരേ അക്ഷരങ്ങൾ തമ്മിൽ, ഒന്ന് സുക്കൂനും അടുത്തത് ഹർക്കത്തുമാണെങ്കിൽ അപ്പോഴാണ് കൂട്ടുക. ഒന്നാമത്തെ സുക്കൂനും രണ്ടാമത്തേത് ഹർക്കത്തുള്ളതാകുമ്പോഴാണ് ഇദ്ഗാം ചെയ്യാം. ഓക്കെ, ഇനി ഇദ്ഗാമുൽ മുത്തഖാരിബീൻ രണ്ടാമത്തെ ഇനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അത് 12 അക്ഷരങ്ങൾ തമ്മിലാണ് പരസ്പരം എന്ത് ചെയ്യാം, മുത്തഖാരിബീൻ ചെയ്യുക, ഇദ്ഗാമുൽ മുത്തഖാരിബീൻ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അത് കൃത്യമായി ആ 12 ഏതാണെന്ന് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിച്ച് നമ്മൾ മനഃപ്പാടമാക്കി വെക്കണം. അപ്പോഴേ ഖുർആനിൽ ആ അക്ഷരങ്ങൾ വരുമ്പോൾ ആ ഈ അക്ഷരം ഈ അക്ഷരത്തിനോട് ചേർത്ത് ഉച്ചരിക്കുമല്ലോ, അപ്പോൾ ഇതിവിടെ ഉച്ചരിക്കേണ്ട ആവശ്യമല്ല, ഇവിടെ മുത്തഖാരിബീൻ ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ഖുർആൻ ഓതുമ്പോൾ മനസ്സിലാവണമല്ലോ. ഓക്കെ, ഇൻഷാല്ലാ ആ 12 ഒന്നുകൂടി ഉസ്താദ് വായിച്ച് തരാം. അതെങ്ങനെ വായിക്കാം, പേജ് നമ്പർ 29 എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൽ, നിങ്ങളതിൽ മാറ്റണ്ടോ, ഉണ്ടെങ്കിൽ 7 പാഠത്തിൽ ആ കുറേ കോളങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ അത് നോക്കുക. ഒന്ന്, താവും താഇനെ ത്വയിലേക്കാണ് ചേർക്കുന്നത്. താഇന് സുക്കൂനും തൊട്ടടുത്തത് ത്വ ആണെങ്കിൽ, സുക്കൂൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സുക്കൂൻ ഉണ്ടാവില്ല, ഒന്നും ഇട്ടിട്ടുണ്ടാവില്ല, ഖുറാനിലൊന്നും ഒന്നും കാണൂല. അപ്പോൾ ഒരക്ഷരത്തിന് ഒന്നും ഇട്ടിയില്ലെങ്കിൽ, ഫത്വവും ഗസറും ദമ്മൊന്നും ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം സുക്കൂനുണ്ട് എന്നാണ്. അപ്പോൾ സുക്കൂനോ അല്ലെങ്കിൽ ഫത്വം ഗസവും ലൊമ്മും ഇടാതിരിക്കുകയോ ചെയ്യുമ്പോൾ ആ അക്ഷരത്തിന് ശേഷം ത്വ ആണെങ്കിൽ, താഇന് ശേഷം ത്വ ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ഇദ്ഗാം ചെയ്യണം താഇന്. അപ്പോൾ അവിടെ എങ്ങനെ ഉച്ചരിക്കും, നേരെ അതിൻ്റെ വാക്ക് കൊടുത്തിട്ടുണ്ട്, വദ്ദത്തോ വദ്ദത്തോ വദ്ദത്തോ, ത്വയിന് ശബ്ദം കൊടുത്തു താഇനെ കളഞ്ഞു. എങ്ങനെ വായിക്കും, വദ്ദത്തോഇഫത്തുൻ. അപ്പോൾ ഇടയിലുള്ള താവ് പോയില്ലേ, താ എവിടേക്ക് പോയത്, അടുത്ത ത്വയിലേക്ക് ചേർന്നു അല്ലേ, അപ്പോൾ ത്വയിന് ശബ്ദം വന്നു. രണ്ടാമത്തെ നോക്കൂ, നേരെ തിരിച്ച് ത്വയിനെ താഇലേക്ക് ചേർക്കും, അതെപ്പോഴാ, ലഇം ബസത്ത അല്ലേ, ബസ തു എന്നാണ് ത്വയിന് ശേഷം, ത്വയിന് സുക്കൂനും അടുത്ത ത എന്നുള്ള ഹർക്കത്തുമാണ്. അപ്പോൾ ത്വയിനെ താഇലേക്ക് ചേർത്തി. അപ്പോൾ അവിടെ എങ്ങനെ വായിക്കും, ലഇം ബസത്ത ബസത്ത, ബസത്തു എന്നുള്ളത് പോയി, ത്വാ പോയി, ഏതൊക്കെ പോയി, താഇലേക്ക് ചേർന്നു. അപ്പം എങ്ങനെ വായിക്കും, ബസത്ത ബസത്ത. ഓക്കെ, മൂന്നാമത്തെ നോക്കും, താഇനെ ദാലിലേക്ക്. അതിന് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, ഉജീബദ്ദഅവതുകുമ ഉജീബദ്ദഅവതുകുമ. ഉജീബത്ത് എന്നുള്ള താ പോയി, ഏതിലേക്ക്, ദാലിൽ ചേർന്നു. ഉജീബദ്ദഅവതുകുമ, ശ്രദ്ധിച്ചോ. നാലാമത്തെ നൂനിനെ മീമിലേക്ക്, വ ഇമ്മിൻ, നൂന് മീമക്ക് ചേർന്നു, വ ഇമ്മിൻ, അപ്പൊ നൂന്റെ ഉച്ചാരണം പോയി. അഞ്ച്, ദാലിനെ താഇലേക്ക്, അബത്തും അബത്തും, ദാല് പോയി താഇക്ക് ചേർന്നു, അബത്തും. ആറ്, സാഇനെ ദാലിലേക്ക്, യൽഹദ് ദാലിക്കാന്നാണ്. അപ്പൊ അവിടെ എങ്ങനെ വായിക്കണേ, യൽഹദ്ദാലിക യൽഹദ്ദാലിക, സാഹ പോയി, ദാലിന് ശബ്ദ വന്നു. ഏഴാമത്തേത്, ലാമിനെ റായിലേക്ക്, ലാമിനെ റായിലേക്ക് ചേർക്കുക,
അപ്പൊ വക്കുൽ റബ്ബി എന്നുള്ളത് വക്കുർ റബ്ബി, എങ്ങനെ വക്കുർ റബ്ബി, വക്കുർ റബ്ബി. എട്ട്, നൂനിനെ ലാമിലേക്ക്, മില്ലദുന്ന, നൂനിനെ ലാമിലേക്ക് ചേർത്തി, നൂന് പോയി, മില്ലദുന്ന, മില്ലദുന്ന. ഒമ്പതാമത്തേത് ഖാഫിനെ കാഫിലേക്ക്, അലം നഖ്ലുക്കും, നഖ്ലുക്കും. ക് എന്നുള്ള അവിടെ ഉണ്ടല്ലോ ക്, ആ ക് കാഫിലേക്ക് ചേർന്നു, അപ്പൊ കാഫിന് ശബ്ദ് വന്നു, ക് എന്നുള്ള ഉച്ചാരണം പോയി. അലം നഖ്ലുക്കും, നഖ്ലുക്കും, ഖാഫ് പോയില്ലേ, കാഫിന് ഉച്ചാരണം മാത്രം. പത്താമത്തേത് നൂനിനെ റായിലേക്ക്, ഹുദം മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. ഓക്കെ, പതിനൊന്ന്, ബാഇനെ മീമിലേക്ക്, ഇർക്കബ് മാന എന്നുള്ളത് ഇർക്കം മാന, എങ്ങനെ ഇർക്കം മാന, ബാ മീമക്ക് ചേർന്നു, ഇർക്കം മാന. പന്ത്രണ്ട്, ദാല് ലോയിലേക്ക്, ഇൽ ലൊലമു എന്നുള്ളത് ഇൽ ലൊലമു, ഇൽ ലൊലമു, ദാല് പോയി ലോയിലേക്ക് ചേർന്നു. അപ്പൊ ഈ പന്ത്രണ്ട് ഇനങ്ങളാണ് ഇദ്ഗാമുൽ മുത്തഖാരിബീനിൽ പെടുന്നത്. അത് അങ്ങോട്ടും ഇവിടെ ഒന്നും ചേഞ്ച് ആവാൻ പാടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലോണം ശ്രദ്ധിച്ചെന്ത് ചെയ്യണം, അത് മനഃപ്പാഠമാക്കണം. ഓക്കെ, അപ്പൊ മക്കളെല്ലാവരും ഈ ഇങ്ങനത്തെ ഈ അക്ഷരം കണ്ടല്ലോ, അത് നല്ലോണം മനസ്സിൽ കരുതി വെക്കുക. ഒന്നാമത്തെ ത ആണെങ്കിൽ രണ്ടാമത്തെ ത്വാവും ആണെങ്കിൽ, അതായത് എല്ലാതും കൂട്ടിച്ചേർക്കാൻ പറ്റൂല, ഒന്നാമത്തെ അക്ഷരത്തിന് സുക്കൂനും രണ്ടാമത്തെ അക്ഷരം നമ്മളീ പറഞ്ഞ ഇതേ അക്ഷരവും അത് ഹർക്കത്തും ആണെങ്കിൽ മാത്രമേ കൂട്ടിച്ചേർക്കുള്ളൂ കേട്ടോ, അല്ലാതെ എല്ലാത്തിനും ഹർക്കത്തിലുള്ളത് തമ്മിലൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല. എന്താണ് നിയമം? ഈ രണ്ട് അക്ഷരങ്ങളിലെ ഒന്നാമത്തേതിന് ഇസ്കാൻ സുക്കൂനും രണ്ടാമത്തേതിന് ഹർക്കത്തും വരുമ്പോൾ സുക്കൂനുള്ള അക്ഷരത്തെ ആ ഹർക്കത്തുള്ള അക്ഷരത്തിലേക്ക് ചേർക്കും. ഓക്കെ, അത് ഒരേ വർഗത്തിൽപ്പെട്ട അക്ഷരങ്ങളാണെങ്കിൽ അതിന് ഇദ്ഗാമുൽ മുത്തമാസിരി മുത്തഖാരിബീൻ എന്ന് മുത്തമാസിരീൻ എന്ന് പറയും. വ്യത്യസ്ത വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ മുത്തഖാരിബീൻ എന്നും പറയും. ഓക്കെ, ഇനി ചേർക്കാൻ പറ്റാത്ത രണ്ട് അക്ഷരങ്ങളുണ്ട്, അതാണ് താഴത്ത് കൊടുത്തുള്ളത്. എന്നാൽ മദ്ദിൻ്റെ അക്ഷരവും, മദ്ദിൻ്റെ അക്ഷരം ഏതൊക്കെ, അലിഫ് വാവു യാ, അപ്പൊ അതിലെ വാവും അതിലെ വാവിന് ശേഷം പിന്നെ അടുത്ത വാവ് വരികയാണെങ്കിൽ ആ വാവിലേക്ക് ചേർക്കാൻ പറ്റൂല. അപ്പൊ ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ആമനൂ വ, അപ്പൊ അവിടെ ആമനൂ എന്നതിലെ വാവുണ്ടല്ലോ മദ്ദിന്റെ ഹർഫായിട്ട് നീട്ടാനുള്ളത്, ആമനൂ വ. അപ്പൊ ഒന്നാമത്തേന് വാവിന് സുക്കൂനാണ്, രണ്ടാമത്തെ ഹർക്കത്തുമാണ്, ആ രണ്ടു തമ്മിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ മദ്ദിന്റെ ഹർഫ് എന്ത് ചെയ്യാൻ പാടില്ല, അടുത്ത അക്ഷരം അതേ അക്ഷരം തന്നെ ആണെങ്കിലും എന്ത് ചെയ്യരുത്, കൂട്ടാൻ പാടില്ല. ആമനൂ വ, അവിടെ അങ്ങനെ തന്നെ ഉച്ചരിക്കണം. അതേപോലെ തന്നെ യാഉകൾ തമ്മിൽ, ആമനു വഅമിനു ഫീ യൗമിൻ, ഫീ യൗമിൻ, ഫീ എന്നുള്ള യാ ഉണ്ട് സുക്കൂന്, അടുത്തും യാ ആണ് ഹർക്കത്ത്. അപ്പൊ സുക്കൂനുള്ള യാവും ഹർക്കത്തുള്ള യാവും തമ്മിൽ കൂട്ടാൻ പറ്റുമോ? ഇല്ല. അതാ പറഞ്ഞത് മദ്ദിന്റെ അക്ഷരങ്ങളായ വാവും യാവും മറ്റൊന്നിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ചേർത്തി ഉച്ചരിക്കാൻ പാടില്ല. ഓക്കെ, ആ അക്ഷരങ്ങൾ തമ്മിൽ കൂട്ടാൻ പാടില്ല. അപ്പോൾ പാഠം കഴിഞ്ഞു, ഇനി ചോദ്യോത്തരങ്ങളാണുള്ളത്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദ്യോത്തരങ്ങളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.